ഈബുൾജെറ്റ്, നമ്മൾ ഈബുൾജെറ്റിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അവരെ വിമർശിച്ചിട്ടുണ്ട്, അവരെ നല്ലത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം എനിക്ക് എന്നും ഒരുപാട് ഇഷ്ടമുള്ള ഒരു യൂട്യൂബേഴ്സാണ് ഈബുൾജെറ്റ് എന്ന് പറഞ്ഞ എബിൻ ലിബിനും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഏകദേശം 125 പരം സബ്സ്ക്രൈബ് ഉള്ളപ്പോഴാണ് ഞാൻ അവരുടെ ചാനൽ കാണുന്നത്. അന്ന് മുതൽ മുടങ്ങാതെ അവരുടെ എല്ലാ വീഡിയോസും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ അന്ന് ഇവരെ ഈ ആദ്യം കാണുമ്പോഴും വിചാരിച്ചത്, ഈ നമ്മളൊരുപാട് പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ല ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ വെറുതെങ്കിലും, അതായത് പണിയെടുത്ത് ജോലി ചെയ്ത് മടുത്തിട്ട് ചില സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ഒരു യാത്ര പോകും, അതേപോലെ യാത്ര പോകുന്ന രണ്ട് ടീമുകളാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഇവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആ വണ്ടിയിലുണ്ട് എന്ന് മനസ്സിലായത്. കാരണം പലപ്പോഴും ആഹാരത്തിന് പോലും പൈസയില്ലാതെ കല്യാണ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ പരിചയപ്പെടുന്ന ആൾക്കാരെ കാണും. കാരണം ഒരു തമിഴ്നാട്ടിലെ ഒരു മദ്യഴകൻ എന്ന് പറയുന്ന ഒരു അണ്ണനൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവർക്ക്, ഒരു കുളത്തുനിന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് അവരെ വിട്ടത്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പം കന്യാകുമാരിയിൽ പോയിട്ട് കല്യാണത്തിന്, കന്യാകുമാരിയിൽ തന്നെ കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആ കാലം മുതൽ ഞാൻ ഈബുൾജെറ്റിനുണ്ട്. പക്ഷേ ഈബുൾജെറ്റിന് ഇന്നൊരു വലിയ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നെപ്പോളിയൻ ഉണ്ടല്ലോ, അവരുടെ നെപ്പോളിയൻ, നമ്മളെല്ലാവരെയും ഒരു സ്വകാര്യ അഹങ്കാരമായ നമ്മളെല്ലാം നെപ്പോളിയൻ അത് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. ഒരുപാട് നാളായിട്ട് അത് കേസിലും പ്രശ്നത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായി തിരിച്ചു കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത അവർ തന്നെ പങ്കുവച്ചിരുന്നു. പക്ഷെ ഇന്നലെ തിരിച്ചു കിട്ടില്ല, തിരിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേട്ടാവളിയന്മാർ അതിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അനങ്ങാത്തത് എനിക്കറിയായിരുന്നു ഇങ്ങനെയൊരു സുദിനം വരും, നമുക്ക് നല്ല വാർത്ത തന്നെ നമ്മുടെ ചാനലിലൂടെ പറയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഞാനൊരു ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ്, ആ പാവങ്ങൾ ഒരുപാട് കണ്ണീര് കുടിച്ചാണ്. പാവങ്ങൾ മാത്രമല്ല, അവരുടെ സബ്സ്ക്രൈബേഴ്സായ 1-2 മില്യൺ ആൾക്കാരും ഒരുപാട് വിഷമിച്ച ഒരു സംഭവം തന്നെയാണ്. കാരണം കേരളത്തിൽ ഇത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. അത്രത്തോളം എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം പാവപ്പെട്ടവരാണ്, പാവങ്ങളാണ്, അഹങ്കാരമില്ലാത്തവരാണ്. ഇന്നും ആർക്ക് വേണമെങ്കിലും കയറി എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന രണ്ട് പേരാണ്. അല്ലാതെ 10 സബ്സ്ക്രൈബർ കൂടുമ്പോഴേക്കും ആളെക്കാരെ കാണാതെ ഞാനെന്തോ സെലിബ്രിറ്റിയാണ്, ഞാനെന്തോ മറ്റേ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വലിയ വലിയ ആൾക്കാരെ മാത്രം കൂട്ടുപിടിച്ച് നടക്കുന്ന ചില ഊള യൂട്യൂബേഴ്സ് ഉണ്ട്, ഊള ട്രാവൽ വ്ളോഗേഴ്സ്. അവനൊക്കെ കണ്ട നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവന്മാർ വേണം. പക്ഷെ ഇപ്പം അവൻ്റെയൊക്കെ കൂടെയുള്ളതെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരുപാട് ഊളകളുണ്ട്. ഇപ്പം അവനോട് ഇപ്പം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പറയും എൻ്റെ വീഡിയോ വേണമെങ്കിൽ കണ്ടാമെന്ന് പറയും, നീ കാണണ്ട എൻ്റെ വീഡിയോ എന്ന് ഓപ്പണായിട്ട് ഓൻ പറയും. നാട്ടുകാരോട് മൊത്തം പറയും എൻ്റെ വീഡിയോ സൗകര്യമുള്ളവൻ കണ്ടാമതി എന്ന്. അപ്പം അങ്ങനെയുള്ള ടീമൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളവരാണ് നമ്മൾ ഈബുൾജെറ്റിൻ്റെ ബിന്നിലിപിനും. ഏതായാലും വന്ന വഴി മറക്കാത്ത സഹോദരങ്ങളാണ്. അപ്പോൾ അവർ ഏതായാലും അവർക്ക് വലിയൊരു സന്തോഷമായിരിക്കും. ഏതായാലും നമുക്ക് ആ ഒരു നെപ്പോളിയന് വേണ്ടിയിട്ട് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. എല്ലാവരും വെയിറ്റിങ്ങിലാണെന്നും അറിയാം. കാരണം നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, എനിക്ക് പറയാൻ കിട്ടുന്നില്ല ശരിക്കും വാക്ക്. കാരണം അത്രത്തോളം സന്തോഷമുണ്ട്. ഒരുപാട് ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് വീഡിയോ ഇട്ടു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് പോയി. എൻ്റെ വേണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കളാം. നന്ദി, നമസ്കാരം.